വിഭവങ്ങളെല്ലാം തയ്യാറായാലും നല്ല തൂഷണില കിട്ടിയില്ലെങ്കിൽ ഓണസദ്യ എങ്ങനെയുണ്ണും? ഗ്രാമപ്രദേശങ്ങളിൽ പ്രധാനമില്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ വാഴയില ക്ഷാമം സദ്യ ആസ്വാദകരെ വലയ്ക്കും. പാലായിലെ വ്യാപാരികളുടെ അഭിപ്രായങ്ങളിലേക്ക്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഴയിലയാകും ഇത്തവണയും ശരണം. മുൻവർഷങ്ങളിൽ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വാഴയിലകൾ എത്തിയിരുന്നതെങ്കിൽ ഇത്തവണ ആന്ധ്ര, കർണാടക, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വാഴയില എത്തുന്നത്. കനത്ത മഴയിൽ വാഴകൃഷി നശിച്ചതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴയിലയുടെ വരവ് ഇല്ലാതാക്കിയത്. കേരളത്തിൽ നിന്ന് നാമമാത്രമായാണ് വാഴയില എത്തുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ വർഷം മൊത്ത വിപണിയിൽ ഇല ഒന്നിന് ഏകദേശം 3 രൂപയായിരുന്നു വിലയെങ്കിൽ ഇത്തവണ 5-6 രൂപയുണ്ട്. തിരുവോണമാകുന്നതോടെ ഇത് ഏകദേശം 10 രൂപ വരെ ഉയരാമെന്നും വ്യാപാരികൾ പറഞ്ഞു. ഇലയുടെ ഗുണത്തിനനുസരിച്ചാണ് വില. നല്ല നിറവും വീതിയുമുള്ള തേൻവാഴയിലേക്കാണ് വില കൂടുതൽ. ഞാലിപ്പൂവൻ വാഴയുടെ ഇലയാണ് പ്രധാനമായും സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. കണ്ണൻ, പാളയംകോടൻ ഇലകൾക്കും നല്ല ഡിമാൻഡാണ്. റോബസ്റ്റ, പൂവൻ, ഏത്തവാഴകളുടെ ഇലകൾക്ക് കട്ടിയുള്ളതിനാൽ പൊതുവെ സദ്യയ്ക്ക് ഉപയോഗിക്കാറില്ല. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷം ഇത്തവണ വിപുലമായതോടെ ഇലയ്ക്കും നല്ല ഡിമാൻഡുണ്ടായിരുന്നെന്ന് വ്യാപാരികൾ പറയുന്നു. കേറ്ററിങ്ങുകാരും വ്യാപകമായി ഇല വാങ്ങുന്നുണ്ട്. പ്ലാസ്റ്റിക് പേപ്പർ ഇലകൾ വ്യാപകമായി പ്രചാരത്തിലുണ്ടെങ്കിലും ഓണസദ്യ തൂശനിലയിൽ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് ഭൂരിഭാഗം മലയാളികളും. ഐ4U ന്യൂസ്, പാലാ.